ഒരു എളുപ്പ വഴിയുണ്ട്. ത്രിമൂർത്തികൾക്ക് പോയി മത്സരിച്ച് അഴിയണം. ജയിലിൽ ഈ ടീം ഒന്നായിരിക്കണം. അക്കാരൻ ഡാഡി ഇത് തുടങ്ങുമ്പോഴേ പറഞ്ഞതാ, ത്രീ പ്രിസണേഴ്സ്. ജാനകി, ഹായ്. നിങ്ങൾ ഈ രഹസ്യമായിട്ട് ആലോചിക്കുന്ന കാര്യം എന്താന്ന് എനിക്കറിയാം. അല്ല, ആരെയും ബുദ്ധിമുട്ടിക്കുന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പിന്നെ പണത്തിന്റെ കണക്ക് പറയുന്നത് അല്പം പതുക്കെ ആയക്കൊള്ളാം. നിങ്ങളുടെ തർക്കം കേൾക്കാൻ വെളിയിൽ ക്യൂ നിക്ക, അല്ലെങ്കിൽ തന്നെ കാശ് മുഴുവൻ എവിടെ നിന്ന് അടിച്ചു മാറ്റിയതാന്നാ പറയുന്നത്. നാട്ടുകാർ പറയുന്നതായിട്ടോ? എനിക്കിനി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ സത്യം, അതാ ഞാനും പറയുന്നേ. നിന്റെ വീട്ടിൽ ചെന്ന് രൂപയെടുത്ത് അവളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പറയാം. ആ പൈസ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് നിന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട തന്നെയല്ലേ. ശരി, നിങ്ങൾ നിക്ക്, ഞാൻ പോയി എടുത്തോണ്ട് വരാം. അമ്മേ, അമ്മേ, അമ്മയ്ക്ക് ഇതെന്തു പറ്റി? അച്ഛനെ പോലീസ് ഓടിച്ചോ? എങ്കിൽ വേണ്ടിയില്ലായിരുന്നല്ലോ. അങ്ങനെയെങ്കിലും ഒരു സമാധാനം ഉണ്ടായേനെ. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സവിതേച്ചിയും ഭർത്താവും വന്നിരുന്നു. പൈസ പോയത് നേരാ, പക്ഷെ അത് കൊണ്ടുപോയത് സവിധിയൊന്നുമല്ല. ഒരു മണിക്കൂർ മുമ്പ് വന്നിരുന്നെങ്കിൽ നല്ലൊരു കളരിപ്പയറ്റ് ഇവിടെ കാണാമായിരുന്നു. ഇരുപത്തഞ്ച് വർഷം രാവും പകലും ഇല്ലാതെ ഉറപ്പൊഴിച്ച് കടം വാങ്ങി പലിശ കൊടുത്തും കേസ് നടത്തുണ്ടാക്കിയ പണം ഇതങ്ങനെ ആർക്കും വിട്ടു കൊടുക്കലടാ. ഇരുപത്തഞ്ച് വർഷം നിന്റെ പെങ്ങളെ സഹിച്ച് എനിക്ക് കിട്ടുന്ന പണം ഇതല്ല മുഴുവൻ കിട്ടണം. അയ്യോ, എന്നിട്ട് അച്ഛൻ എവിടെ പോയി? അവിടെയും കണ്ടൊരു പോലീസ് വണ്ടിയുടെ ഹോൺ കെട്ടെന്നും പറഞ്ഞ് ഇടികൊണ്ട് വയ്യെങ്കിലും എടുത്തിയാടി ഓടി. സവിത, ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല. കൊച്ചെന്റെ കാലി വീണ് കൊറേ കരഞ്ഞു, മാപ്പെന്നൊക്കെ പറഞ്ഞു. മൂന്നാല് മാസം ഒരു ചെക്കന്റെ കൂടെ കഴിഞ്ഞ പെണ്ണിനോട് അവനെ കളഞ്ഞിട്ട് വാടി എന്ന് പറയുന്നത് ശരിയാണോ? ഇനി എന്ത് ചെയ്യും? ജാനകിയോട് എല്ലാം പറയാം. എനിക്കൊയ്യ, നിങ്ങൾ പറഞ്ഞോളൂ. ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്, അത്യാവശ്യമായിട്ട് കാണണം. അതൊന്ന് ഓഫീസിൽ വെച്ച് വേണ്ട എന്നൊക്കെ പറഞ്ഞ് വിളിപ്പിച്ചിട്ട് മൂന്ന് പേരും മത്സരിച്ച് മൗനവ്രതം എടുക്കാണോ? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി നല്ലൊരു കാപ്പി എങ്കിലും വാങ്ങിത്താ. ജാനു, എല്ലാം പറയേണ്ട സാജന, പക്ഷെ അവന് അവനത് പറയാൻ മടിയാ. അതൊക്കെ വെറുതെ പറയുന്നതാ. ഓരോ മെസ്സേജും കാണണം, ഭയങ്കര റൊമാൻറ്റിക്കാ. ഒരു പെണ്ണിനെ ലൈനാക്കി വെച്ചിട്ട് അവളെ കല്യാണം കഴിക്കാൻ പോകുക എന്ന് പറയാൻ എന്തിനാ മടി? എങ്കി പറയണ്ട, സാജനും പറയണ്ട, മറ്റ് രണ്ട് മൂർത്തികളും പറയണ്ട. ആ കുട്ടി ഇന്നലെ എന്നെ വിളിച്ചിരുന്നു, സാജന്റെ ആ പഴയ നളിനി. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തെന്നും ആ കുട്ടി എന്നോട് പറഞ്ഞു. ജാനകി, ഞങ്ങൾ പറയാൻ വന്ന അതല്ല. എന്റെ വീട്ടിലെ പ്രശ്നമല്ലേ, ആ കാശ് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. അത് കിട്ടിയവർ അതുകൊണ്ട് സുഖമായി ജീവിക്കട്ടെ. ഇപ്പൊ എന്റെ വീട്ടിലെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് എന്റെ വിവാഹമാണ്. ഒരുപാട് പണമുള്ള ഒരു മനുഷ്യന് കൂടിയുള്ള ജീവിതം, അതൊരു പക്ഷേ എന്റെ കുടുംബത്തിന് വലിയൊരു സഹായമാവും. അത് മാത്രം മതി. അമ്മേ, എന്താ അമ്മേ ആർക്കൊരു സന്തോഷമില്ലാത്തത്? എന്റെ മോളൊരുങ്ങാനും ഒത്തിരി നേരം എടുത്തു. നീ ഒരുപാട് സന്തോഷത്തിലാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. പക്ഷെ ആ സന്തോഷം ഞങ്ങൾക്ക് ആർക്കും ഇല്ല മോളെ. ചേച്ചി, നീ ആ ഓഫീസിൽ പോണ്ട. അയാള് ചേച്ചിയെ കെട്ടുകയും വേണ്ട. രാവിലെ മുതൽ മൂളിപ്പാട്ടും പാടി നടക്കണം, നിന്നോടത് പറയാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാ. അപ്പുറത്ത് മുത്തച്ഛൻ്റെ കൂടെ ഒരാൾ ഇരിപ്പുണ്ട്. മോളങ്ങോട്ട് ചെല്ല്, അദ്ദേഹം എല്ലാം പറയും. ഇദ്ദേഹം ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, അതൊന്നും സത്യമാവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ സത്യമാണ് മോളെ.
എല്ലാം സത്യമാണ്. നിങ്ങൾ വിറ്റ വീടും പറമ്പും വാങ്ങിയ എന്റെ മകളാണ്. 1.5 കോടി രൂപ അവൾ തന്നു, പക്ഷേ അത് നിങ്ങളുടെ കയ്യിൽ എത്തിയില്ല. എല്ലാം ഒപ്പിട്ടെങ്കിൽ വന്നോളൂ, സബ്രേഷ് സാർ പോകാൻ ധൃതി കൂട്ടുന്നു. എന്നാ അമ്മാവനും ചേച്ചിയും ചെന്നോളൂ. പണം വാങ്ങിയില്ല, മൊത്തം കാശ് ഇതിലുണ്ട്. ഇതിനെ എണ്ണിയൊക്കെ നോക്കണ്ടേ, ഞാൻ വാങ്ങിച്ചു വെച്ചോളാം, നിങ്ങൾ നോക്കിയോ. മേടം കൂടി അകത്തേക്ക് ചെല്ലണം, വാങ്ങുന്നവരും വിൽക്കുന്നവരും വേണമല്ലോ. ബാക്കി സംഭവിച്ചതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ, പക്ഷേ മോൾക്ക് അറിഞ്ഞുകൂടാത്ത ഒന്നുണ്ട്. നിങ്ങളുടെ പണം ചെന്നെത്തിയത് മോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്കാണ്. അങ്ങനെ പറയുന്നതല്ല ശരി. ആ കാശുകൊണ്ടാ സാജൻ ബിസിനസ് തുടങ്ങിയത്. നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതിന്റെ പിന്നിലും എന്തോ ചതി കാണും. വീട് ഞങ്ങൾക്ക് സ്വന്തമായെങ്കിലും മനസമാധാനം എന്നൊന്നില്ലായിരുന്നു. നിങ്ങളുടെ കണ്ണുനീര് മാത്രമായിരുന്നു എന്റെ ഓർമ്മകളിൽ. അങ്ങനെ ഞാൻ മനസ്സിലുറപ്പിച്ചതാണ് ഇത് കണ്ടുപിടിക്കാൻ. ഇനി വൈകിച്ചുകൂടെ, നമുക്ക് പോണം. അവരെ 3 പേരെയും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ഇന്നെന്താ ഓഫീസ് അവധിയാണ്? ഇന്നല്ല സാറേ, 2 ദിവസമായിട്ട് പ്രശ്നങ്ങളാണ്. ഈ 3 പിള്ളേരും ശരിയല്ലെന്നാ ഇപ്പൊ ആളുകൾ പറയുന്നത്. പൈസ എവിടെന്നോ പിടിച്ചു പറിച്ചതാണെന്നോ കട്ടതാണെന്നോ ഒക്കെ കേക്കുന്നേ. ഇന്നലെ വക്കീലന്മാരും പിന്നെ ആരൊക്കെയോ. ഞാൻ പുറത്തുള്ള ആളല്ലേ, അതുകൊണ്ട് വ്യക്തമായി ഒന്നും മനസ്സിലായില്ല. അകത്തെ ജോലിക്കാർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് കമ്പനി പൂട്ടിയെന്നാണ്. സാറേ 3 കൂടി മുങ്ങിന്നാ പറയണേ. നമ്മൾ വൈകിപ്പോയി, എല്ലാം കൈവിട്ടു. കുട്ടമ്പള്ളിയുടെ ശ്രമം ജീവിതത്തിൽ ആദ്യമായി പരാജയപ്പെട്ടു. നിങ്ങൾ എല്ലാരും എന്നോട് പൊറുക്കണം. ഇപ്പൊ പറഞ്ഞ വാക്കുകൾ അങ്ങ് തിരിച്ചെടുക്കണം. അവരാരും എങ്ങും പോയിട്ടില്ല, ഇവിടെ വന്നിരുന്നു. എന്റെ കുഞ്ഞിനെ കണ്ട് സംസാരിക്കാൻ വന്നതാ. അവരാരും തെറ്റുകാരല്ല കുട്ടമ്പള്ള സാറേ, 3 പേരും നല്ല പിള്ളേരാ. എന്റെ കുഞ്ഞിനെ അവർക്ക് ജീവനാ. അവര് നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ ജാനകിയുടെ പേർക്ക് എഴുതി വെച്ച പ്രമാണങ്ങളായിരിക്കും അവർ. ഞാനൊന്നും സ്വീകരിച്ചിട്ടില്ല, അവരപ്പുറത്തുണ്ട്.